just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello. Once again, welcome back to my channel, Aami Stocks. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു പേസ് പാക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യണത്. അതായത് കുറച്ച് മുന്നേ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ അന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പുതിയ പുതിയ ഐഡിയാസ് ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ അമ്മ കട്ട് ചെയ്തിട്ട് അതുവഴിയൊക്കെ കുറേ വേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ദേ അപ്പുറത്തെ ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നല്ല ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് ലീവ്സിൻ്റെ ഷേപ്പിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ജസ്റ്റ് ഇതേപോലെ മടക്കുക. ഈ ഒരു വീതിയിൽ മാത്രം മതി കേട്ടോ. കൃത്യമായിട്ടുള്ള ഒരളവൊന്നുമില്ല, ഒരു അര സെൻറ്റിമീറ്റർ ഒക്കെ മതിയാവും. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പം അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും കളർ പെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചതിന് ശേഷം കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മടക്കിയത് കാരണം നമുക്ക് ഒരെണ്ണത്തു നിന്ന് രണ്ട് പെറ്റൽസ് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മടക്കിയിട്ടുള്ളത്. ഇനിയിപ്പം നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പെറ്റൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബാക്കി കട്ട് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം അളവൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പെറ്റൽ നമ്മുടെ പേസ്റ്റിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഞാൻ വരയ്ക്കണമെന്നില്ല, കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ പറ്റണതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്, സോറി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇതേപോലെ ഒരു എട്ട് ലീവ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എട്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു ഭാഗം ബാക്കിയുണ്ട്. അതായത് നമ്മുടെ ആ ഒരു വലിയ പേസ്റ്റിൻ്റെ പാക്കറ്റിൽ ഇത്രയും ഭാഗം നമുക്ക് ബാക്കിയുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളിനി ഫ്ലവറാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫ്ലവർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടേതായ യുക്തിക്കനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതി തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ആ പേസ്റ്റിൻ്റെ അടപ്പില്ലേ, അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണത്. കറക്റ്റ് റൗണ്ടൊന്നും കിട്ടിയെന്ന് വരില്ല, എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പെന്ന് വെച്ചിട്ടൊക്കെ വരച്ചതിന് ശേഷം കട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു രീതിയിലാണ് പെട്ടെന്ന് പെട്ടെന്ന് ടപ്പടപ്പേന്ന് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അതായത് ഇതിൻ്റെ നാല് സൈഡിലും നമ്മൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോം ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കില്ലേ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ആ ഒരു ടൈപ്പിലുള്ള ഫ്ലവറാണ് കേട്ടോ. നാല് സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്തു. സെൻറ്ററിലേക്ക് ആവാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ മുറിഞ്ഞു പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മളതിൻ്റെ പെറ്റലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് അതിൻ്റെ സൈഡിലേക്ക് കൂടെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യണേയുള്ളൂ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ നാലെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അപ്പുറത്തെ ഭാഗവും നമ്മളൊന്ന് ചെയ്യണേ. ഇങ്ങനെ പെറ്റൽസൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ആ ഒരു ഫ്ലവർ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഫ്ലവർ നല്ല കുഞ്ഞിതായിപ്പോയി, ലീവ്സൊക്കെ വലുതായിപ്പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ഫ്ലവേഴ്സാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫ്ലവർ ചെയ്യുക. പിന്നെ എൻ്റെ കയ്യിലാകെ ഒരൊറ്റ പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ പേസ്റ്റിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിശുക്കി പിശുക്കി ചെയ്യണത്. അതുകൊണ്ടാണ് എൻ്റെ ഫ്ലവർ നല്ല കുഞ്ഞിതായിപ്പോയത്. അപ്പോൾ ഫ്ലവേഴ്സ് രണ്ടും ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കെന്തോ അതിൻ്റെ ഷേപ്പ് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതിനെ ഒന്ന് എന്താ പറയുക, പെറ്റലൊന്നും ഇങ്ങനെ കൂർപ്പിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട്. അപ്പോൾ മാത്രം ഒരു വൃത്തി എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയും കൂടി ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെയും ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു പേപ്പർ റോളാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ അടുത്തൊരു കടയിൽ നിന്ന് അവരോട് ചോദിച്ച് വാങ്ങിയതാണ്, കാശ് കൊടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ അവരിങ്ങനെ എന്തൊക്കെയോ ചുറ്റാനായിട്ട് ഉപയോഗിക്കണതായിരുന്നു. നമ്മൾ കട്ട് പീസൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും, കാശ് കൊടുക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം ഇത് ഞാൻ എന്നിട്ട് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങനെ കുറച്ച് വൃത്തികേടുകളൊക്കെ വന്നത്. കാരണം ഇത് നല്ല ലെങ്ത്തി ആയിരുന്നു, അപ്പോൾ ഞാനൊന്ന് പകുതിയാക്കി. കാരണം നമുക്ക് രണ്ടെണ്ണാക്കി ചെയ്യാൻ പറ്റുമല്ലോ.
ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബോട്ടിൽ എടുക്കാം, അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം, പിന്നെ പൗഡർ ടീന്ന് എടുക്കാം, സ്പ്രേയുടെ ഒക്കെ എടുക്കാം, എന്തെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് എടുക്കാൻ പറ്റുന്നതേയുള്ളൂ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പേപ്പർ റോളിൻ്റെ അതേ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് അതിന് താഴത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് ഇത് വെച്ചിട്ടൊരു ഫ്ലവർ വേസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലവർ വേസ് ആയിട്ടോ അല്ലെങ്കിൽ പെൻ സ്റ്റാൻഡായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴത്ത് ഇങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സാധനങ്ങൾ അതിലൂടെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ കട്ട് ചെയ്ത് ടൈമിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒട്ടിക്കുന്നത് ഫെവി ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആണ് ഇത് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലൂ ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണതേയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഉണങ്ങി ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യണത് ഒക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ്. അതിങ്ങനെ കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപയാണെന്നുള്ളത്. ഇതിന് 90 rupees ആണ് കേട്ടോ, ഒരൊറ്റ ബോട്ടിലിന് 90 rupees ആണ്. അപ്പോൾ ഇതാണ് ഒന്നും കൂടെ ലാഭം. നമ്മൾ കുഞ്ഞിത് വാങ്ങിക്കുന്നതിനേക്കാളും ലാഭം ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വലിയ ബോട്ടിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കളറൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ബ്ലാക്ക് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെറ്റൽസും ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കതിനെ മാറ്റാം. ഫ്ലവേഴ്സും ലീവ്സൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്റ്റെം ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒരു കുഞ്ഞു പേസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റെം റെഡി. അതെ, ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. ആമി തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കയറി നോക്കണേ. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റെമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് സ്റ്റെമ്മ് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. കാരണം സിമ്പിളായിട്ട് ഒട്ടും, അത്ര കട്ട് ചെയ്യല് ഇതിനുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒട്ടിക്കുന്നുണ്ട്. എനിക്ക് എക്സസ് ആയിട്ടുള്ള പാർട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലീവ്സ് ഓരോന്നും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഏത് സൈഡായാലും കുഴപ്പമില്ല കേട്ടോ, ലീഫിൻ്റെ ഏത് സൈഡായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടോ ബാക്കോ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അതായത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 8 leaves നമുക്ക് ഒട്ടിച്ചെടുക്കാം. ലീവ്സ് മുഴുവനും ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലവർ കൂടി ഒട്ടിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒട്ടിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ 2 കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ 1 ആദ്യം ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് മറ്റൊരെണ്ണം വെക്കുകയാണ് കേട്ടോ. കാരണം ഒറ്റ ഫ്ലവറേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 2 ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് മാറ്റാം കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതി തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ലീഫ് ഗ്രീൻ ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി ആ പെറ്റലിൻ്റെ മുകളിലും അതേപോലെ സോറി ലീവ്സിൻ്റെ മുകളിലും സ്റ്റെമ്മിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ലീവ്സ് മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ കൂടെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളറിൽ അക്രിലിക് പെയിൻറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, അവൈലബിൾ ആയിട്ടുള്ള കളർ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡില്ലേ, ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പെയിൻറ്റിലേക്കായിട്ട് ഒന്ന് മുക്കിയിട്ട് നിറയെ ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ.
അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പരിപാടി. നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയാറുള്ളത് പോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതൊരിക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.